ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഓരോ ലൈവും ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വരുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സ്റ്റാർ സിംഗർ മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചിലേറ്റിയ റിയാലിറ്റി ഷോ ആണ് സ്റ്റാർ സിംഗർ. അതിന്റെ സീസൺ 8 കണ്ടസ്റ്റൻസിനെ നേരിട്ട് പരിചയപ്പെടാനായിട്ടാണ് ഈ ഒരു ലൈവ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലൈവില് എൻ്റെ കൂടെ വന്നിരിക്കുന്ന രണ്ട് ടാലന്റഡ് യങ് ടാലന്റഡ് കണ്ടസ്റ്റൻസ് ആണ്. അവരെ രണ്ടുപേരെ നമുക്ക് ഈ ലൈവിലേക്ക് വെൽക്കം ചെയ്യാം. കൃത്തിക, നമസ്കാരം. ഹായ് കൃത്തിക. ഹായ് ഹായ്. ഹലോ ചേച്ചി, സുഖാണോ? സുഖം, വളരെ സുഖം. സുഖം. അപ്പൊ നമുക്ക് അടുത്ത ആളെയും കൂടെ വെൽക്കം ചെയ്യാം. യെസ് യെസ്. അർജുൻ ബാബു. ഹായ് ചേച്ചി. ഹായ് അർജുൻ. സുഖം തന്നെയല്ലേ? സുഖം സുഖം. ഓക്കെ, അപ്പൊ രണ്ടുപേരോട് ചോദിക്കാണ്, എങ്ങനെ പോകുന്നു നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8? അമേസിങ്, അടിപൊളിയായിട്ട് പോണു. ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പൊ ഷൂട്ട് നടന്നോണ്ടിരിക്കാൻ തോന്നുന്നു അല്ലേ? അതിന്റെ ഓരോ ഷെഡ്യൂളും പൊയ്ക്കൊണ്ടിരിക്കാൻ. പ്രാക്ടീസ് ഒക്കെ എങ്ങനെ? നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് തന്നെ പോണു. ഓക്കെ ഓക്കെ. അപ്പം ഇപ്പൊ വന്നിട്ട് എല്ലാ പാട്ടുകളും നിങ്ങളെ എല്ലാവരും പ്രേക്ഷകരൊക്കെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ പാട്ടുകളൊക്കെ. അപ്പൊ പുറത്തിറങ്ങുമ്പോ എല്ലാരും റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ തുടങ്ങിയോ? രണ്ടു മൂന്ന് സ്ഥലത്ത് പോകുമ്പോ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് റെക്കഗ്നൈസ് ചെയ്യുന്നതിന്റെ. അതെ, മാസ്ക് മാത്രം ചിലപ്പോ. ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ നിങ്ങള് ഒത്തിരി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും പാട്ടുകള്, അതുപോലെ പാട്ടുകള് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ഫേസ് ആണെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇനി ഈ സ്റ്റാർ സിംഗറിലൂടെ നിങ്ങൾക്ക് ഇനി ഒത്തിരി ഒത്തിരി ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. അതോടൊപ്പം കുറച്ചുകൂടെ വിശേഷങ്ങൾ നമുക്ക് അറിയാം. നിങ്ങൾക്ക് ഈ ലൈവില് വരുന്നതിന്റെ ഉദ്ദേശവും അറിയാമല്ലോ. നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവരുടെ കമന്റ്സും കേൾക്കാം. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം നമുക്ക് അവരുടെ റിക്വസ്റ്റും കമന്റ്സ് ഒക്കെ നോക്കാം. ഓക്കെ, അപ്പോ കൃത്തിക, സ്ഥലം എവിടെയാണ്? ഞാൻ എറണാകുളം പാലാരിവട്ടാണ് എന്റെ സ്ഥലം. പാലാരിവട്ടം. ഓക്കെ. പഠിക്കുന്നത്? പഠിക്കുന്നത് സെക്കൻഡ് ഇയർ ബികോം തേവര സീക്രട്ട് ഹാർട്ട് കോളേജിൽ. ഓക്കെ ഓക്കെ. ആ പിന്നെ വീട്ടിൽ ആരൊക്കെയാണ് പാട്ടിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത്? പാട്ട് ഒരുപാട്. എന്റെ അച്ഛന്റെ അമ്മ പേര് സീതാലക്ഷ്മി, അമ്മമ്മ RLV മ്യൂസിക് അക്കാദമിയില് ഗാനഭൂഷണം 1960s പാസ്സായതാണ്. നമ്മുടെ യേശുദാസ് സാറിന്റെ സീനിയർ ആയിട്ട് പഠിച്ചതാണ് അമ്മമ്മ. അമ്മമ്മയാണ് എന്റെ ആദ്യ ഗുരു. അതുപോലെ തന്നെ അമ്മയുടെ ഫാമിലി വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ, അദ്ദേഹത്തിന്റെ ഫാമിലിയാണ്. ഓ ശരി ശരി. ഓക്കെ, ഞാനിത് ടിവിയില് കണ്ടിരുന്നു എങ്കിലും ചോദിച്ചത് ഒന്നും കൊണ്ടല്ല, എല്ലാവർക്കും കൂടെ ഒന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്, അത് കൃത്യയുടെ വായിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പോ സപ്പോർട്ടീവ്, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആരാണെന്ന് വെച്ചാൽ എല്ലാ പാട്ടുകൾ സെലക്ട് ചെയ്ത് തരുന്നതും അങ്ങനെയുള്ളത്? അച്ഛനും അമ്മയും രണ്ടുപേരും വളരെയധികം സപ്പോർട്ടീവ് ആണ് എന്റെ എല്ലാ ചെറുപ്പം തൊട്ടേ എന്നെ എല്ലാ സ്റ്റേജസിലും ഇങ്ങനെ പാടിച്ച് ഇങ്ങനെ എന്റെ പാട്ട് കൂടെ കൊണ്ടുനടക്കാൻ ഒത്തിരി അധികം അച്ഛനും അമ്മയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അതേപോലെ സ്കൂളില് ഭയങ്കര, സ്കൂളാ കോളേജില ഭയങ്കര കുറുമ്പിയാന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർത്തമാനം ഒരുപാട് പറയും, സംസാരിക്കുന്നത് കേട്ടായിരുന്നു ഭയങ്കര വർത്തമാനമാണ്. അതെ അതെ. ഓക്കെ, വേറെ എന്തോ ഒരു കാര്യം കൂടെ ചോദിക്കണോ വിചാരിച്ചു, ഞാനത് ഓർക്കുമ്പോ ചോദിക്കാം എന്തായാലും. അർജുൻ, സ്ഥലം എവിടെയാണ്? ആലപ്പുഴ അല്ലേ ചേച്ചി? ഞാൻ ആലപ്പുഴയിലെ തുറവൂരാണ് സാർ. തുറവൂർ. എന്റെ സ്ഥലവും ആലപ്പുഴയാണ്, ഞാനും ആലപ്പുഴക്കാരിയാണ്. അപ്പൊ എന്തായാലും ആലപ്പുഴയിൽ നിന്ന് ഒരു ടാലന്റഡ് സിംഗർ നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8 കിട്ടിയത് എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. അർജുന്റെ കാര്യങ്ങളൊക്കെ പറ, എന്താ പഠിക്കുന്നത്? ഞാനിപ്പോ ബികോം സെക്കൻഡ് ഇയർ ശ്രീനാരായണ കോളേജ് ചേർത്തല പഠിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാരും സപ്പോർട്ട് അല്ലേ പാട്ടിൽ? നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. ഓക്കെ. പാട്ടില് സെലക്ട് ചെയ്ത് തരുന്നതൊക്കെ? പാട്ടിന്റെ സെലക്ഷൻ കൂടുതലും അച്ഛൻ തന്നെയാണ് പാട്ട് സെലക്ഷൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോ രണ്ടുപേരോടും കൂടെ ഒരു കാര്യം ചോദിക്കാനായിരുന്നു. അപ്പൊ നിങ്ങള് ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സിംഗറോ അല്ലെങ്കിൽ മ്യൂസീഷ്യനോ അങ്ങനെ ഈ സ്റ്റാർ സിംഗർ വേദിയിലൂടെ നിങ്ങൾക്ക് കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സെലിബ്രിറ്റി ആരാണ്?
പെട്ടെന്ന് ചോദിച്ചാലേ? എന്നോട് ചോദിച്ചാൽ എ ആർ റഹ്മാൻ സാർ എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണ്. അദ്ദേഹത്തിന് എന്നെങ്കിലും ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നതോറും ആ കാര്യങ്ങൾ സാധിക്കും. ആഗ്രഹിച്ചോണ്ടേ ഇരിക്കുക. അപ്പം എന്തായാലും അത് ദിവസം നടക്കും. അത് സ്റ്റാഫിങ്ങിന്റെ രീതിയിലൂടെ ആവുമ്പോ നമുക്കറിയില്ല, അല്ലെങ്കിൽ അതിന് ശേഷമാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് പി ഉണ്ണികൃഷ്ണ സാറിനെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അദ്ദേഹം ഇതിനു മുമ്പുള്ള സ്റ്റാർ സിംഗറിലൊക്കെ ജഡ്ജിംഗ് പാനലിലൊക്കെ ഉണ്ടായിരുന്ന ആളായത് കൊണ്ട് തന്നെ അദ്ദേഹം എന്റെ ഒരു ഇൻസ്പിറേഷൻ സിംഗർ കൂടിയാണ്. അതുകൊണ്ടാണ് ശരി ശരി ഓക്കെ. ഉണ്ണികൃഷ്ണ സാറിനെ എടുത്ത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞേക്കാം ഈ ഒരു കാര്യം. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പൊ സ്റ്റാർ സിംഗറിന് ശേഷം, സ്റ്റാർ സിംഗർ അറിയാലോ നമ്മുടെ ഇവിടെ കേരളത്തിൽ മാത്രമല്ല പുറത്തുള്ള മലയാളികൾ എല്ലാവരും, മലയാളികൾ മാത്രമല്ല എല്ലാ നാട്ടിലും ഉള്ള ആൾക്കാരും കാണുന്നൊരു പ്രോഗ്രാമാണ്. അതും ഈ സീസൺ 8 ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം വന്നൊരു സീസൺ ആയതുകൊണ്ട് എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ സ്റ്റാർ സിംഗറിന് ശേഷം ഞങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന സമയത്ത് പാടിയതിനു ശേഷം ഒത്തിരി രാജ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പോകാനുള്ള ഭാഗ്യം, അത് ജീവിതം തന്നെ മാറ്റി മറിച്ചൊരു റിയാലിറ്റി ഷോ ആയിരുന്നു. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ലൈഫ് ചേഞ്ച് ആയത് സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലൂടെ. അതെ, എവിടെ വേണമെങ്കിലും ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാരും ആ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ വെളി രാജ്യങ്ങളിലൊക്കെ പോവാനൊരു ചാൻസ് വരാണെങ്കിൽ എവിടെ പോവാനാണ് ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ ന്യൂയോർക്ക് സിറ്റി. ഞാൻ യൂറോപ്പ് യു കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് അമേരിക്ക സൈഡിലേക്ക് എന്തെങ്കിലും പോകണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കാം. ഓൾറെഡി ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണല്ലേ, അബ്രോഡ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. മോനോ? എനിക്ക് എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റിന്റെ പ്രൊമോഷനിൽ എവിടെ പോയാലും സന്തോഷം. ഓ ശരി ശരി. അപ്പൊ എന്തായാലും ചോദിച്ചോണ്ടിരിക്കുന്ന, ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിന് കമന്റ്സ് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നിങ്ങളുടെ ഓരോ പാട്ടുകളെ കേൾക്കാം അല്ലേ? ആരാദ്യം പാടുന്നത്? കൃത്യ പാടുന്നു. ഓക്കെ, ഞാൻ ആദ്യം തന്നെ പാടാം. അപ്പൊ നമ്മള് ഇപ്പൊ ഒരു കൊറോണ കാലമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒത്തിരി പേർക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നെങ്കിലും നമ്മള് ഫൈറ്റ് ചെയ്ത് തിരിച്ചു വന്നൊരു സമയത്ത് ഒത്തിരി ശ്രദ്ധിക്കേണ്ട സമയം കൂടെ ഓരോ ശ്രദ്ധിക്കണം. നമുക്ക് ഈ അസുഖം വരാൻ പാടില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരു നന്മയിട്ട് ലോകം മുഴുവൻ സുഖം പകരാനായി എന്ന ഗാനത്തോടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേറി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേറി തുറക്കൂ. കദന നിവാരണ കനിവിൻ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേറി തുറക്കൂ. ബ്യൂട്ടിഫുൾ, നല്ലൊരു തുടക്കം തന്നെയായിരുന്നു. ശരിക്കും ഈ ഒരു മോള് പറഞ്ഞ പോലെ തന്നെ കൊറോണ കാലത്തിൽ ഒരുപാട് മ്യൂസീഷ്യൻസിനും ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സമയം തന്നെയായിരുന്നു. അതെന്തായാലും കുറച്ച് കുറച്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് മാറി നമ്മുടെ പഴയ ഒരു സ്ഥിതിയിലേക്ക് എത്താനായിട്ട് നമ്മള് കലാകാരന്മാരെ ഓരോ ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ എല്ലാം പഴയപടി ആവട്ടെ എന്നും ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അർജുന്റെ ഫേവറേറ്റ് സോങ് ആണ് കേൾക്കാം. എനിക്ക് കൂടുതലും ഭക്തി രസമുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. ശങ്കര നാഥ ശരീര പരാ വേദവിഹാര ജീവേശ്വര ശങ്കര
നാഥ ശരീരാപരാതവിഹാര ജീവേശ്വര ശങ്കര സൂപ്പർ. നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട എസ് പി ബി സാർ സാറിന്റെ പാട്ടല്ലേ. ഉത്തര വേദികളിൽ പാടിയിട്ടുണ്ടോ ഇത്? ഇത് സ്റ്റാർ സിംഗർ വേദിയിൽ പാടിയിട്ടുണ്ടോ? സ്റ്റാർ സിംഗറിൽ പാടിയിട്ടില്ല, എന്നാലും ഒരുപാട് ഷോസിൽ പാടി പാടി പാടിയിട്ടുള്ളതാണ്. ഓക്കെ, അതിലെ തന്നെ ഓംകാരം നാദാനു എന്തോ പാടുന്നുണ്ട്, കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് ഡിവൈൻ ആയിട്ടുണ്ട് പാടുന്നു. ഭയങ്കര ഒരു ചിലർ പാടുന്നു ഭക്തി ഗാനം പാടുന്നു, ചുമ്മാ പാടുന്നവരുമുണ്ട്. അതെല്ലാം നമ്മൾ ഉള്ളിൽ നിന്ന് ആ ഒരു ഫീല് കൊണ്ടുവന്ന് പാടുന്ന ഒരു അതൊരു സിദ്ധി തന്നെയാണ് ശരിക്കും അങ്ങനെ പാടുന്നത്. എന്നാലും നമുക്കിപ്പൊ കുറച്ച് കമന്റ്സ് വായിക്കാം, അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വിശേഷങ്ങളും കേൾക്കാം. ഹരികുമാർ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിനോദ് ഹായ്, ഭാഗ്യരാജ് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഹായ് പറഞ്ഞിട്ടുണ്ട്. വിനോദ് നമ്പൂതിരി, നല്ലൊരു മലയാളം മെലഡി പാടാമോ? മലയാളം മെലഡി ഇപ്പൊ ഒരെണ്ണം കൃത്യ പാടിയായിരുന്നല്ലോ അല്ലെ. അപ്പോ ഒരു മെലഡി സോങ് ആരെങ്കിലും പാടുന്നു മലയാളം? പാടാം. ഞാൻ കാതോട് കാതോരം എന്ന ഗാനം. മന്ത്രം ലാല വിഷു പക്ഷി പോലെ കാതോട് കാതോരം തീച്ചോരു മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കാതോട് കാതോരം ചോരമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. സൂപ്പർ, താങ്ക് യു. പാടിക്കോ പാടിക്കോ, അടുത്ത ലൈൻ പാടിയിരിക്കുകയായിരുന്നു, വെച്ച് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ഒരു മൊഴി കുറുതി കുറുതിനി ഉണരുവരിനെ കതിരും പാൽമണികൾ കുറുകി നിന്മണിത കുലകനീലിനുലേ കുളിരുപ്പേതുനില തുഴനുമോദിനി കുറുമൊഴി ഇതിലേ വാ ആരോ പാടിപ്പിയുന്നു തേന്മഴകൾ ചിറകിലുയരുമഴക മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികൾ കാതോട് കാതോരം തേൻ ചോരുമാന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. സൂപ്പർ. ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് നിർത്താൻ പോകാന്ന് വിചാരിച്ചു, അതുകൊണ്ടാട്ടോ ഞാൻ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തു. ഈ പാട്ട് എനിക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. കാരണം ഞാൻ സ്റ്റാർ സിംഗറിൽ പാടിയപ്പം എന്റെ ഒരു ഹൈലൈറ്റ് സോങ് ആയിരുന്നു ഈ ഒരു പാട്ട്. ഞാൻ പാടിയതിനു ശേഷം കെ പി എസ് ലളിത ആൻഡ് ഈ കരയൊക്കെ ഉണ്ടായിരുന്നു കരഞ്ഞ. പിന്നെ ആ ഒരു മൊമെന്റ് എനിക്ക് ഈ പാട്ട് കേട്ടാ എപ്പോഴും എനിക്കത് ആ ഒരു മൊമെന്റ് മനസ്സിലേക്ക് വരും. അതുപോലെ എവിടെ പോയാലും എല്ലാരും ഈ പാട്ട് ചോദിക്കുമായിരുന്നു പാടാമോ എന്ന് ചോദിച്ചു. എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത്. ഞാൻ എന്റെ സ്റ്റാർ സിംഗർ എല്ലാരും ഓർത്തിരുന്ന ഒരു റൗണ്ട് ആയിരുന്നു ഞാൻ പാടിയത്. ഒത്തിരി സന്തോഷം തിരിച്ചു വീണ്ടും. സന്തോഷം. ഓക്കെ, അപ്പം അർജുന് ഇവിടെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, അതെങ്ങോട്ടോ പോയി. കൊറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് വായിച്ചു പോകാം കേട്ടോ. തിലക് രാജ് ഹായ് കൃത്തിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് തിലകൻ സർ.
ഓക്കെ ഓക്കെ. ഗീതു ഗോവിന്ദ്, ഹലോ അർജുൻ, ഞാനും ആലപ്പുഴക്കാരിയാണെന്ന്. ഗീതു. അനിൽകുമാർ, ഹായ്. സജിൻ, ഹലോ. ഗീത, ഹായ്. ഞാൻ കൃത്യകയുടെ വലിയൊരു ഫാനാണെന്ന് ഇർഷാദ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഹലോ. ജാഡ ഇല്ലെങ്കിൽ ഒരു ഹായ് തരുമോ? എന്ന് ഒരു ഹായ്. ഗീതു ഗോവിന്ദ്, സോണിയ ചേച്ചി കുറെ ആയല്ലോ കണ്ടിട്ട്, സുഖാണോ? സുഖാണ്. ഓക്കെ. മോന്റെ ഒരു റിക്വസ്റ്റ്, ഞാനിങ്ങനെ പൂക്കൾ പനിനീർ പൂക്കൾ രണ്ടുപേരും പാടുമോ ചോദിച്ചിട്ടുണ്ട്, ഡുവറ്റ് ആയിട്ട്. ഓക്കെ, അത് തന്നെ വേണമെന്നില്ല, ഡുവറ്റ് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പാടാൻ പറ്റുമെങ്കിൽ പാടിക്കോ. അർജുന് അറിയാവുന്ന ഏതെങ്കിലും സോങ്സ്? ആ അത് തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും മോന്റെ ഒരു പാട്ട് കേൾക്കാം, അർജുന്റെ ഒരു പാട്ട് കേൾക്കാം അല്ലേ? അതെ അതെ, ആദ്യം അർജുന സോങ് പാടിയിട്ട്. ഒരാള് മുഖിലെ മുഖിലെ നീ ദൂത് പോയി എന്ന് പറഞ്ഞൊരു പാട്ട് പാടുമോ ചോദിച്ചിട്ടുണ്ട്, വിഷ്ണു വിജയൻ. അറിയില്ല. അത് വേണ്ട, പാടിക്കും. ഒരു ഫേവറേറ്റ്. ശ്യാമാംബരം നീളെ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം, തിങ്കൾ കലമാനോടുമ്പോൾ ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല്. ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല്. ശ്യാമാംബരം നീളെ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം, തിങ്കൾ കലമാനോടുമ്പോൾ ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല്. ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല്. എന്ത് രസമുണ്ട് കേക്കാൻ ഈ പാട്ട്. ഞാൻ മോനത് യൂട്യൂബില് ഇതില് കേട്ടിരുന്നു, ടിവിയിലും യൂട്യൂബിലും മാറി മാറി കണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ലൈവില് വരുമ്പോ ഈ പാട്ടൊന്ന് പാടിക്കണമില്ല, മോൻ പാടുമായിരിക്കും എനിക്ക് തോന്നി. ഓക്കെ, എന്തായാലും കേട്ടാൽ ഒത്തിരി സന്തോഷം. അതുപോലെ ഈ പാട്ട് സ്റ്റാർ സിംഗർ വേദിയില് ഇത് പാടിയിട്ടുണ്ടായിരുന്നോ? അതോ ഇതില് ഓഡിഷൻസിൽ പാടിയിട്ടുണ്ട്? ഓഡിഷന് പാടിയായിരുന്നു. ഓക്കെ, ഞാൻ മോന്റെ പ്രൊഫൈലില് പാടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അടുത്തത് മീനാക്ഷി വെങ്കടാചലം, ഹായ് കൃത്തിക, നൈസ് സിംഗിങ്. മഹേഷ് ഹരിനാഥ് ഹായ് പറഞ്ഞിട്ടുണ്ട്. കൃത്തിക പ്രേമ സുബ്രഹ്മണ്യം, കൃത്തിക പാടുമ്പോ സൗണ്ട് കുറവാണെന്ന് തോന്നുന്നു, കുറച്ച് ഹെഡ്ഫോൺ സെറ്റ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് കേൾക്കുന്നുണ്ട്, ചിലവരുടെ നെറ്റ്വർക്കിന്റെ ഇതായിരിക്കും. ഓക്കെ, ആ എല്ലാരും പറയുന്നുണ്ട്, മൈക്ക് കുറച്ച് അടുത്ത് വയ്ക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഒരു സെമി ക്ലാസിക്കൽ പാട്ട് ആരെങ്കിലും പാടുമെന്ന് ചോദിക്കുന്നുണ്ട് മീനാക്ഷി. ഏത് സോങ്? പ്ലീസ് സിംഗ് എ സെമി ക്ലാസിക്കൽ സോങ്. സെമി ക്ലാസിക്കൽ, ഓക്കെ. ആരെങ്കിലും പഠിക്കാം. ഞാൻ ഫസ്റ്റ് എന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റാർ സിംഗറിലെ സോങ് സുന്ദര സ്വപ്നമേ എന്നുള്ള സോങ് ആണ്, നമ്മുടെ ഗുരുവായൂർ കേശവൻ എന്നുള്ള സിനിമയിലെ. അപ്പൊ ഞാൻ മോളെടുക്കുന്ന എല്ലാ പാടിയ പാട്ടുകളൊക്കെ ഞാൻ സ്റ്റാർ സിംഗറിലും പാടിയിട്ടുള്ള പാട്ടുകളാണ്. എനിക്കും എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് തന്ന പാട്ടുകളാണ് എല്ലാം. സ്വപ്നമേ ഞാൻ ഫസ്റ്റ് റൗണ്ടില് പാടിയ ഒരു പാട്ടാണ്, ഫസ്റ്റ് റൗണ്ടിലെ പാട്ട്. ഓ എന്തായാലും സന്തോഷം പാടിക്കും. സുന്ദര സ്വപ്നമേ, സുന്ദര സ്വപ്നമേ, നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി, പ്രത്യുഷ നേത്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി. സുന്ദര സ്വപ്നമേ, നീ എനിക്കേകിയ വർണ്ണച്ചിറകുകൾ വീശി, രാഗസങ്കൽപ വസന്തവനത്തിൽ
വീട്ടിലെ മാതംഗ മഞ്ജരി തേടി രാഗസങ്കൽപ്പ വസന്തവനത്തിലെ മാതംഗ മഞ്ജരി തേടി എന്നെ മറന്നു ഞാൻ എല്ലാം എന്തിനു ചുറ്റി പറന്നു സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുവേ. നല്ലൊരു രാഗമാലിക സോങ് അല്ലേ? അതെ, രാഗങ്ങൾ മാറി മാറി വരുമ്പം ഭയങ്കര ഒരു ബ്യൂട്ടിയാണ്. ലാസ്റ്റ് വസന്ത രാഗത്തില് വന്ന് നിൽക്കും തോന്നല്ലേ. അവസാനം ആഹിരി കാപ്പി അവസാനം നടുക്കാണ്, അടുത്ത സ്റ്റാൻസ് ആണ്. അടുത്ത സ്റ്റാൻസ് അതെ അതെ അല്ല ഈ രാഗസങ്കല്പ വസന്ത ഇനി കാപ്പി ആഹിരി അടുത്ത കാപ്പി രാഗം വരും. ആഹരി ആഹിരിയിലെത്തി നിൽക്കും. അതെ അതെ, ഒത്തിരി സന്തോഷം മോളെ. ഓ സന്തോഷം. ഓക്കെ, അപ്പൊ അർജുൻ ഏറ്റവും നല്ല കമന്റ്സ് കിട്ടിയ പാട്ട് സ്റ്റാർ സിംഗറില് പറയുകയാണെങ്കിൽ ഈ സീസണിൽ ഏത് പാട്ടാ? ജഡ്ജസിന്റെ ഭയങ്കര നല്ല കമന്റ്സ് കിട്ടിയത് സ്വീറ്റ് എയ്റ്റീസിലെ പാട്ടുകൾ പാട്ടുകൾക്കും പിന്നെ മൈ ഫേവറേറ്റ് റൗണ്ടിലെ പാട്ടുകൾക്കും. ഓക്കെ ഓക്കെ, അതില് മോൻ ഇഷ്ടപ്പെട്ട ഏത് റൗണ്ടാ? ജഡ്ജസിന്റെ ആ ഒരു ഫീഡ്ബാക്ക് കിട്ടിയ ആ ഒരു റൗണ്ട് ഏത് പാട്ടാ? നല്ല ഫീഡ്ബാക്ക് കിട്ടിയത് സ്വീറ്റ് എയ്റ്റീസ് റൗണ്ടിലെ പാട്ടാ. പാടിക്കാം. என்னோட ராசி நல்ல ராசி, அது எப்போதும் பெரிய பங்காசி. அத்த மக ராசி அத ஊர் முழுக்க பேசி கொட்டு மேல கொட்டி வாசி. அத்த மக ராசி அத ஊர் முழுக்க பேசி கொட்டு மேல கொட்டி வாசி. என்னோட ராசி நல்ல ராசி, அது எப்போதும் பெரிய பங்காசி. സൂപ്പർ, നല്ല ഓപ്പൺ ത്രോട്ടിലാ പാടുന്നത്, അത് തന്നെ ഒരു പ്ലസ് പോയിന്റ്, ഒരു അഡ്വാൻറ്റേജ് ശരിക്കും. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഓക്കെ, അപ്പൊ കൃത്തികയ്ക്ക് റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ചിന്നു എലിസബത്ത്, കൃത്തിക പ്ലീസിംഗ് മലർകളെ മലർകളെ. ഓക്കെ, മേഘം തീരന്ത് കൊണ്ട് മണ്ണിൽ ഇറങ്ങേ വന്ന് മാർബിൽ ഒളിന്ത് കൊള്ളവാ, മാർബിൽ ഒളിന്ത് കൊണ്ട് മാതം വന്ന് വരും കൂന്തലിൽ ഒളിന്ത് കൊള്ള വരവാ. ഇൻ കൂന്തൽ ദേവൻ തൂങ്കും പള്ളി വരയാ, மலர் சூடும் வயதில் என்னை மறந்து போவது தான். நினை காது நேரம் எல்லை காது ரதியே ரதியே, உன் பேரை சொன்னால் போதும் நின்ற வழியிடம் காதலே. என் சுவாசம் உன் மூச்சு, உன் வார்த்தை என் பேச்சு, ஐந்தாறு நூற்றாண்டு மலர்களே மலர்களே, இது என்ன கனவா? மலைகளே மலைகளே, இது என்ன நினைவா? உருகியது பெருகியது മലരെ മൗനമാ ചോദിച്ചിട്ടുണ്ട് സനിത കെ ആർ. മോന് പാടാമോ? അത് ഡ്യുവറ്റ് ആണ്, വേണമെങ്കിൽ ഡ്യുവറ്റ് ട്രൈ ചെയ്യാം. ആ ഡ്യുവറ്റ് ആയിട്ട് പാടാൻ പറ്റുമോ? ലിറിക്സിന് സംശയമുണ്ട്. ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് വേറെ സോങ് നോക്കാം. ഗീതു ഗീതു ഗോവിന്ദ് പറഞ്ഞിരിക്കും സ്റ്റാർ സിംഗറിലുള്ള എല്ലാവരും സൂപ്പർ ആണെന്ന് പറയുന്നു. എല്ലാവരും തിരക്കി എന്ന് പറയണം, എല്ലാവരും അടിപൊളി കുട്ടികളാണെന്ന്. ഓ താങ്ക് യു.
പിന്നെ സായ് വിനോദ് സോണിയ സിസ്റ്റർ ഒരു പാട്ട് പാടുമോ തമിഴ് സൗണ്ട് ചോദിച്ചിട്ടുണ്ട്. അതെ ചേച്ചി ഒരു പാട്ട് പാടാൻ വെച്ചി. ചേച്ചി ഒന്ന് പാടാം. പാടാം ഒരു പാട്ട്. ഓക്കെ. എന്മേൽ വീഴുന്ന മഴത്തുളിയെ ഇത്തനെ നാളായെങ്കിരുന്നാൽ ഇന്ന് എഴുതിയ എൻ കവിയെ ഇത്തനെ നാളായെങ്കിരുന്നാൽ എന്മേൽ വീഴുന്ന മഴത്തുളിയെ ഇത്തനെ നാളായെങ്കിരുന്നാൽ എനിക്ക് ഡ്രോയിങ് ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഹോബിയാണ്. ലെഷർ ടൈമിലൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ ഒരു ടാലന്റ് ഒളിഞ്ഞിടപ്പുണ്ട്. താങ്ക് യു. ചേച്ചി എന്ത് പറഞ്ഞു ഇത് കണ്ടപ്പോ, പിക്ചർ കണ്ടപ്പോ? ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല ഏതെങ്കിലും പെർഫോമൻസ്. ഇല്ല ഏതെങ്കിലും പെർഫോമൻസിന് കാണിക്കണം. എന്തായാലും അടുത്ത ഷെഡ്യൂൾ അടുത്ത ഷൂട്ടിന് എന്തായാലും ആ ഒരു പിക്ചർ കാണിക്കണം എന്ന് എന്റെ ഒരു റിക്വസ്റ്റ്. യെസ് യെസ് ഡെഫിനറ്റ്ലി, ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓ ശരി ശരി, അപ്പൊ എന്തൊരു സ്പെഷ്യൽ ഒരു ഡേയില് ചേച്ചി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ. നമുക്ക് അർജുന്റെ ഒരു സെമി ക്ലാസിക്കൽ സോങ് കേട്ടാലോ? മകരി സഗ മനീനി മഗ മനീനി സഗരി ഗ മനീനി സനിധമപ്പ സഗരി ഗ മനീനി സഗരിണി സഗരി സനിധ മനി സ നിധ മഗ മകരി സഗരി ഗ മണി മനിധ മകരി മണി മണിനി സരി സത്യം വ്രത പരിതത്വം മമ ഹൃദയം ഭക്തി സ്വരലോളിതം പ്രണതോസ്മി ഗുരുവായുപുരേശം പ്രതിദിനമനു ചേത സ്മരകരിപ്പദം പ്രേമാശ്രുവ പരിപൂർണമേ സ്വരഭാജനം കരുണാനിധേ സത്യം വ്രതഭരിതതത്വം മമ ഹൃദയം ഭക്തി സ്വരലോളിതം പ്രണതോസ്മി ഗുരുവായുപുരേശം പ്രതിദിനമനു ചേത സ്മരകരിപ്പദം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ശരത് സാറിന്റെ മ്യൂസിക്കില് രീതി ഗൗള രാഗത്തില് ഒരു അടിപൊളി സെമി ക്ലാസിക്കൽ സോങ് ആണ്. ശരിക്കും നല്ല കോമ്പറ്റീറ്റീവ് പാട്ടാണ്. കോമ്പറ്റീഷൻ എടുത്ത് പാടി അങ്ങനെ അങ്ങനത്തെ ഒരു ഇമ്പാക്ട് തരുന്ന ഒരു സോങ് ആണ് അല്ലേ? മോൻ ആരുടെ പാട്ട് പഠിക്കുന്നത്? ഞാൻ പാട്ട് പഠിക്കുന്നത് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നത് ജി വേണു എന്ന് പറഞ്ഞിട്ടൊരു സാറിന് അടുത്താണ്, തുറപുരാനുള്ള. ഓക്കേ ഓക്കേ. ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് പഠിക്കുന്നത് വിമൽ പങ്കജ് എന്ന് പറഞ്ഞിട്ടൊരു സാറിന്. ഓക്കേ, രണ്ടുപേർക്കും എന്റെ വലിയൊരു നമസ്കാരം. മോൾ ആരുടെ പഠിക്കുന്നത് കൃത്തിക? ഞാൻ കർണാടക സംഗീതം പഠിക്കുന്നത് തൃപ്പൂണിത്ര കെ ഗിരിജാ വർമ്മ ടീച്ചറടുത്താണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കും പഠിക്കുന്നുണ്ട് പണ്ഡിറ്റ് വിജയ് സൂർസൻ സാറിന്. ഓ ശരി ശരി, എന്തായാലും നല്ല കാര്യം. അപ്പൊ കുറച്ച് കമന്റ്സ് കൂടെ നോക്കാം. വി കെ വിശ്വനാഥൻ കർത്ത, വെരി ഗുഡ് കൃത്തിക എന്ന് പറഞ്ഞിട്ടുണ്ട്.
താങ്ക് യു. പിന്നെ ഒത്തിരി സോങ്സ് റിക്വസ്റ്റ് ഉണ്ട്. ഹായ്, എനിക്കൊരു ഹായ് തരുമോ കൃത്തിക എന്ന്. അഭിജിത്ത് വാസുദേവ്. ഓക്കെ ഓക്കെ. പിന്നെ മലരെ മോനമ്മ വീണ്ടും ചോദിച്ചിരിക്കുന്നു. മലരെ മോനമ്മ എന്ന് ഞാൻ പാടാൻ ട്രൈ ചെയ്യാം. ചോദിച്ച എല്ലാവർക്കും ഓക്കെ ഓക്കെ ഓക്കെ. അതെ, അതോടൊപ്പം രാധാ സുബ്രഹ്മണ്യം അർജുൻ നൈസ് സിംഗിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പകുതി ജീവൻ കൊണ്ടേ ദേഹം വാണ്ടു വന്നതോ, മീതി ജീവൻ നിന്നെ പാർത്ത പോലെ വന്നതോ, ഏതോ സുഖം ഉള്ളൂരുതെ വേണു മനം തളാടുതേതോ, സുഖം ഉള്ളൂരുതെ വേണു മനം തളാടുതേ, വിരകൾ തൊടവാ ിരുந்தே பிறவா மார்போடு கண்கள் மூடவா, மலரே மௌனமா மௌனமே வேதமா, மலர்கள் അനിതാ സമ്പത് കുമാർ, ഹായ് അനിതാക്ക. ഹലോ ഹലോ സോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഹലോസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം കൃത്തിക പിന്നെ അഭിജിത്ത് വാസുദേവൻ കൃത്തിക ഹായ് ഹായ് നിട്ടിരിക്കുന്നു. വിഷ്ണു വിജയൻ സ്നേഹിതനെ പാടാൻ പറഞ്ഞിട്ടുണ്ട്. സ്നേഹിതനെ സാഗർ ഓക്കെ ഓക്കെ. അർജുനയെ എന്ന് പറഞ്ഞ നീറ്റ് വിളിച്ചിട്ടുണ്ട്. സുരേഷ് കുമാർ നൈസ് വോയിസ് അർജുൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്നേഹിതനെ കേൾക്കാം, അതോ നമുക്ക് അർജുന്റെ ഒരു പാട്ട് കേട്ടിട്ട് വരാം. അർജുന്റെ ഒരു പാട്ട് കേട്ടിട്ട് സ്നേഹിതനെ ഞാൻ അപ്പോഴത്തേക്കും. ഓക്കെ ഓക്കെ. അർജുനോട് ഹിന്ദി സോങ് പാടുന്നോ? मेरे सपनों की रानी कब आएगी तू, आई रुकू मस्तानी कब आएगी तू, बीती जाए सिंध गानी कब आएगी तू, चलिया तू चलिया, मेरे सपनों की रानी कब आएगी तू, आई रुकू मस्तानी कब आएगी तू, बीती जाए सिंध गानी कब आएगी तू, चलिया तू चलिया എന്തൊരു പവർഫുൾ വോയിസ് ആണെന്നറിയാവോ പാടുമ്പോ. നല്ല ഓപ്പൺ ആയിട്ടാ പാടുന്നത്. മെലഡി പാടുമ്പോ അതിന്റെ ഒരു രീതിയിലും ഫാസ്റ്റ് സെമി അങ്ങനത്തെ ഉള്ള പാടുമ്പോഴേ, എന്തായാലും ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ തന്നെ വോയിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പം സ്നേഹിതനെ കേക്കാം. വിഷ്ണു വിജയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. കാറ്റു നുഴവതിനോ ഉയർ കലന്ത് കളിത്തിരുന്ന് കണ്ട് തവിപ്പതിനോ മനം കലങ്കി പോലമ്പുകിര ചരിവ് കൂടുതൽ
ഗർവമഴിന്ദടി കോറസും ഒക്കെ പാടിയിട്ട് അതില് കുറെ ഇംപ്രൊവൈസേഷൻ ഒക്കെ ചെയ്തിട്ട് പാടി. നമ്മുടെ റിതു വന്നിട്ടുണ്ട്. റിതു, ഹായ് റിതു. ഹായ് റിതു. ആദിത്യ സുരേഷ്, സുഖാണ് ആദിത്യ. അർജുൻ ചേട്ടാ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ കൃത്തികയ്ക്ക് വീണ്ടും റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കൃത്തിക അടിപൊളി പ്ലീസ് സിംഗ് സത്യം ശിവൻ സുന്ദരം ഫോർ യുവർ നെയ്ബേഴ്സ് ഇൻ നെട്ടായി റോഡ്, ഇഫ് യു ഡോണ്ട് മൈൻഡ്. നെട്ടായിക്കുളത്ത് റോഡ് എന്റെ വീടിന്റെ റോഡിന്റെ പേരാണ്. എല്ലാവർക്കും മേലോ അർജുനൊരു സോങ് കഴിഞ്ഞാൽ, അർജുൻ അടുത്തൊരു സോങ് അർജുൻ പാടിയിട്ട് നമുക്ക് ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു രണ്ട് ഫേവറേറ്റ് സോങ്സും കൂടെ പാടിയിട്ട് നമുക്ക് അർജുന്റെ പാട്ട് പാടിക്കാം. ഉത്തരാസ്വയം വരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഉത്തരാസ്വയം വരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂജേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാസ്വയം വരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഞാൻ പോയിരുന്നു. സൂപ്പർ സൂപ്പർ. അപ്പോ കൃത്യയുടെ ഒരു സോങ് കൂടെ കേൾക്കാം. റിക്വസ്റ്റ് ചോദിച്ച സത്യം ശിവസുന്ദരം. നമുക്ക് ആ പാട്ടോടുകൂടി നോക്കി ലൈവ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഈശ്വര സത്യ സത്യ शिव ही सुंदर है, जागा कर देखो जीवन ज्योत जागर है. सत्यम शिवम सुंदरम, സത്യം ശിവം സുന്ദരം സുന്ദരം. സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം സുന്ദരം സുന്ദരം. ആ സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം. ഓക്കെ, ബ്യൂട്ടിഫുൾ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ലൈവില് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ സാധിച്ചതിലും അതേപോലെ നിങ്ങളുടെ വിശേഷം കേൾക്കാൻ
കഴിഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. സ്റ്റാർസ് റൗണ്ടിൽ നിങ്ങൾക്ക് നല്ല നല്ല പാട്ടുകൾ പെർഫോം ചെയ്യാനും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ എനിക്ക് ചെറിയൊരു ഇതും കൂടെ മൈൻഡ് അപ്പ് ചെയ്തതിനു മുമ്പ്, രണ്ടു മൂന്ന് ലൈവിൽ നമ്മുടെ ആദിത്യ സുരേഷ് എന്റെ അടുത്ത് അഴകുമലരാടൊന്ന് സോങ് പാടുമെന്ന് ചോദിച്ചായിരുന്നു. അതിൻ്റെ ഒരു രണ്ട് ലൈൻ പാടിയിട്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്തേക്കാം. അഴകുമലരാട് അഭിനയങ്ങ കൂടെ സിലമ്പുലിയ പുലമ്പുവതേ വിരൽ കൊണ്ടു മീട്ടാമൽ വാഴ്കിന്ത വീണൈ കോളിർ വാടി കൊഞ്ചാമൽ കൊതിക്കിന്ത സുമലൈ പകലിരവു പല കനവ ഇരുവിഴിയിൽ വരും പൊഴുത് അഴകുമലരാട് അഭിനയങ്ങൾ കൂടെ സിലമ്പൊലി പുലമ്പുവതേ. അപ്പൊ ഒരുപാട് സന്തോഷം പ്രതീക, അർജുൻ, സ്റ്റാർ സിംഗറിന്റെ വേദിയില് നിങ്ങൾക്ക് നല്ല നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകര് അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.